എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യുന്നത് 2022 ഇറങ്ങിയ ആക്ഷൻ ത്രില്ലർ കന്നഡ സിനിമയാണ് കാന്താര. കാന്താരയെ പറ്റി അറിയാത്ത എനിക്ക് തോന്നുന്നില്ല, ഈ റിവ്യൂവിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും കാന്താരയെ പറ്റി കേട്ടിട്ടുള്ളവരായിരിക്കും. മലയാളി ആണെങ്കിൽ ഈ സിനിമയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കണം, കാരണം കർണാടക എന്നുള്ള KGF കാന്താരയും ആണല്ലോ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സിനിമ മലയാള കേരളത്തിൽ ഓടിയിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സോറി റൈറ്റ് ചെയ്തിരിക്കുന്ന ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഋഷഭ് ഷെട്ടിയാണ്. അദ്ദേഹം തന്നെയാണ് പ്രധാന വേഷത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ശരിക്കും ഒരു ഫാസിനേഷനാണ്. നമ്മൾ ഈ പ്രധാന വേഷത്തിൽ വരുന്ന നായകൻ തന്നെ റൈറ്റും ഡയറക്റ്റും ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നല്ല മെനക്കേടുള്ള പരിപാടിയാണ്. അപ്പോൾ അത് ശരിക്കും നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു ഈ സിനിമയുടെ ഡയറക്ഷനും റൈറ്റിങ്ങും ഒക്കെ. അപ്പം അതിനെപ്പറ്റി ഞാൻ ഫർദർ പറയുന്നതിന് മുമ്പ് ഇതിനകത്ത് ഫസ്റ്റ് പറയേണ്ടത് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ഉഗ്രനാണ്. അരവിന്ദ് എസ് കശ്യപാണ് സൂപ്പറായിട്ട് സിനിമാറ്റോഗ്രഫി ചെയ്തിട്ടുണ്ട്. കുറച്ച് കളർ കൂടുതലായിരുന്നു എന്ന് എനിക്ക് തോന്നി. എന്നുവെച്ചാൽ അത് പറയുമ്പോൾ ഒരു നിറ്റ്പിക്ക് പോലെ, അത് കളർ കൂടുതൽ ഇൻ ദ സെൻസ് നമുക്ക് കുറച്ചുകൂടെ ഗ്രൗണ്ട്, നമ്മൾ ശരിക്കും റിയൽ ലൈഫിൽ നമ്മൾ ചെടികളോ കാടോ ഒക്കെ കാണുമ്പോൾ ഒത്തിരി ബ്രൈറ്റ് അല്ല, പൊതുവെ ഒത്തിരി വൈബ്രൻ്റ് അല്ല. അപ്പോൾ ഇതിനകത്ത് വളരെ വൈബ്രൻ്റ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് കാണിച്ചതെന്ന് നമുക്ക് മനസ്സിലാവും, കാരണം ഇതിനകത്ത് കുറച്ച് മിസ്റ്റിക്കൽ എലമെൻസ് ഒക്കെ ഉണ്ട്. അത് കാണിക്കുമ്പം ആ ഒരു മിസ്റ്റിക്കൽ എലമെൻസ് എടുത്ത് കാണാൻ അതിന് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കളറും ആ ഫ്രെയിമിംഗ് വേണം. അതുകൊണ്ട് അങ്ങനെ കാണിച്ചിരിക്കുന്നത് ടെക്നിക്കൽ കാരണങ്ങളാണ് അങ്ങനെ കാണിച്ചിരിക്കുന്നത്. എങ്കിലും അതിനെത്തിലൂടെ നല്ലൊരു വഴി കണ്ടുപിടിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഓവറോൾ ഈ സിനിമ ഇതിൻ്റെ റൈറ്റിംഗ് നല്ലതാണ്, മോശമൊന്നുമല്ല. ഞാൻ കന്നഡ വേർഷൻ തന്നെയാണ് കണ്ടത്, വിത്ത് സബ് ടൈറ്റിൽസാണ്. അപ്പോൾ അതിൻ്റേതായ പരിമിതികളുണ്ട്. എങ്കിലും ഇതിൻ്റെ തുടക്കവും അവസാനവും അത്യുഗ്രനാണ്. ഒരിക്കലും നമുക്ക് എന്നുവെച്ചാൽ ഒന്നും അങ്ങനെ കംപ്ലൈൻറ്റ് പറയാൻ പറ്റത്തില്ല. ഭയങ്കര മിസ്റ്റിക്കലായിട്ടുള്ള ഒരു ലോകത്തേക്ക് നമ്മളെ വിളിച്ചു കൊണ്ടുപോകുന്നൊരു സിനിമയാണ്. അത് അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇമ്പ്രസീവ് ആയിരുന്നു ഓരോ ഫ്രെയിമിലെ ക്യാരക്ടേഴ്സ് ഓർ ഇൻട്രാക്ഷൻ, ഒരു ഫാൻറ്റസി എലമെൻറ്റ് കാണിക്കുന്നത്. പണ്ട് നടന്നൊരു രാജാവിൻ്റെ കഥ വെച്ചാണ് തുടങ്ങുന്നത് സിനിമ, അവസാനിക്കുന്നത് ആ രാജാവിൻ്റെ കഥയ്ക്ക് ശേഷം സംഭവിച്ച കാര്യങ്ങളുടെ ഒരു കൺക്ലൂഷനായിട്ടു. ഇത് രണ്ടും അടിപൊളിയായിരുന്നു. അതിനകത്ത് ആ പ്രധാന വേഷത്തിലുള്ള നായകൻ്റെ കഥയും എല്ലാം നല്ലതായിട്ട് കാണിക്കുന്നുണ്ട് ആ തുടക്കവും അവസാനവും. ഇടയ്ക്കുള്ള സിനിമയുടെ ഭാഗത്ത് ഒരു മിഡിൽ ഭാഗത്തും പിന്നെ ഹാഫ് ഓഫ് ബിഗിനിങ് തൊട്ട് ബിഗിനിങ് ഹാഫ് ഓഫ് എൻഡ് വരെയുള്ള ഭാഗം, അതൊരു സാധാരണ സിനിമ, സാധാരണ സ്റ്റോറി എടുത്തിട്ട് അവർ ഈ മിത്തിക്കൽ എലമെൻറ്റ്സ് ഇട്ട് അടിപൊളിയാക്കിയേക്കും. അപ്പോൾ ഈ ചെറിയ ഈ തുടക്കത്തിൻ്റെ അവസാനം നമ്മൾ കണ്ട ആ മിത്തിക്കൽ എലമെൻറ്റ് ഇതിൻ്റെ ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതായിട്ടുണ്ട്. പക്ഷേ ഓവറോൾ സിനിമയുടെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ വളരെ വളരെ ബേസിക് ഒരു സ്റ്റോറിയാണ്. ഒത്തിരി അങ്ങ് അഡ്വാൻസ്ഡോ ഭയങ്കര ട്വിസ്റ്റ് നിറഞ്ഞതോ ഒന്നുമായിട്ട് എനിക്ക് തോന്നിയില്ല. നമുക്ക് ട്വിസ്റ്റുകളൊക്കെ നേരത്തെ തന്നെ മനസ്സിലാവുന്ന രീതിയിലാണ് അവരെടുത്ത്. എനിക്ക് എഴുതിയ ആൾക്കും അത് അറിയാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ മെയിൻ സ്റ്റോറിക്ക് വലിയ ക്രക്സ് ഇല്ല, പക്ഷെ പ്രസൻറ്റേഷൻ ഭയങ്കര നല്ലതായിരുന്നു. കോമഡിയൊക്കെ പോരായിരുന്നു എന്ന് തന്നെ എനിക്ക് പറയണം. പ്രത്യേകിച്ചും അത് എനിക്കൊന്ന് ഭാഷയുടെ ഒരു പരിമിതി കൊണ്ടും ആയിരിക്കാം. കോമഡിയൊക്കെ കുഴപ്പമില്ലായിരുന്നു, ചിലതൊക്കെ നല്ലതായിരുന്നു, ചിലതൊക്കെ മോസ്റ്റ്ലി എല്ലാം ബോറായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇതിൻ്റെ ഓവറോൾ ഡയറക്ഷൻ എന്നുള്ളത് നല്ലതായിരുന്നു. അപ്പം ഏത് തരത്തിലെ ഒരു സീൻ വരുമ്പോഴും അത് നല്ലോണം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ആക്ഷൻ സീൻസ് വരുമ്പം പരിമിതികളുണ്ടായിരുന്നു. ഈ ഡയറക്ടർ തന്നെയാണ് റൈറ്റർ, അദ്ദേഹം തന്നെയാണ് മെയിൻ ആക്ടർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആക്ഷൻ സീൻ എടുക്കുമ്പം വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ആക്ഷൻ സീൻസാണ് അദ്ദേഹം ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനെ കുറ്റം പറയാൻ പറ്റില്ല, അദ്ദേഹം നല്ലോണം എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അത് സൂപ്പറായിട്ടുമുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു സ്റ്റണ്ട്മാൻ അല്ലല്ലോ, അപ്പോൾ അതിൻ്റേതായ പോരായ്മകളുണ്ടായിരുന്നു. അത് നമുക്ക് അഗെയിൻ കുറ്റം പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ ജസ്റ്റ് ഒരു ഒബ്സർവേഷൻ എന്ന രീതിയിൽ ഞാൻ പറയുന്നേ ഉള്ളൂ. ആക്ഷൻ സീൻസൊക്കെ ഓവറോൾ നല്ലതാണ്. പർട്ടിക്കുലർലി ഒരു ഒരു വീടിനകത്ത് അതിൻ്റെ മേൽ മച്ചിലൊക്കെ കയറിയുള്ളൊരു ഫൈറ്റുണ്ട്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി കൊറിയോഗ്രാഫിയാണ്. ചില സീനൊക്കെ ഇച്ചിരി അതിൻ്റെ ഒരു VFX ഒക്കെ ഇച്ചിരി പാളിച്ചകളുണ്ട് എന്ന് തോന്നിയെങ്കിലും നല്ല ഫൈറ്റായിരുന്നു. ഓവറോൾ ഈ സിനിമയുടെ VFX കുഴപ്പമില്ല, പല സന്ദർഭങ്ങളിലും അടിപൊളിയാണ്, ചില സന്ദർഭങ്ങളിൽ വളരെ എവിഡൻ്റ് ആണ്. അപ്പം ഓവറോൾ കുഴപ്പമില്ലെന്ന് നമുക്ക് പറയാൻ പറ്റും, ഒത്തിരി അടിപൊളിയാണെന്ന് പറയാൻ പറ്റത്തില്ല. പർട്ടിക്കുലർലി ലാസ്റ്റ് എൻഡിങ് ആകുമ്പോൾ ഉള്ളത്. പിന്നെ എനിക്ക് രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് ഇഷ്ടപ്പെടാഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഈ ക്യാരക്ടർ ഒരു സാധാരണ ഗ്രാമീണ ഒരു മനുഷ്യൻ, അത്യാവശ്യം തരികടയൊക്കെ ഉള്ള ഒരു കള്ളുകുടിയനായ ഒരു മനുഷ്യനെയാണ് ഇതിനകത്ത് പ്രധാന വേഷത്തിൽ കാണിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം ആ രീതിയിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ആ സ്വഭാവത്തിൽ വരുന്ന പ്രത്യേകിച്ച് അദ്ദേഹം സ്ത്രീകളോട് പെരുമാറുന്ന രീതിയൊക്കെ കാണിച്ചിരിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് പക്ഷേ ആ കഥാപാത്രം എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതി ആയിരിക്കും, അതുകൊണ്ട് നമുക്ക് അധികം അവിടെയും കുറ്റം പറയാൻ പറ്റില്ല.
എങ്കിലും അദ്ദേഹത്തിനെ കുറച്ച് ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട് ഈ സിനിമയില്. അപ്പൊ ആ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ തെറ്റായ വശങ്ങളും ഗ്ലോറിഫൈഡ് ആകാൻ സാധ്യതയുണ്ട്. പലർക്കും കാണുമ്പോൾ അങ്ങനെ തോന്നാം, അത് ശരിയായില്ല എന്ന് എനിക്ക് തോന്നി. രണ്ടാമതുള്ളത്, ഇതിനകത്ത് സന്ദർഭങ്ങളില്ല, ഇതിനകത്തെ പല കഥാപാത്രങ്ങളും ലോജിക്കൽ അല്ലാത്ത രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അതെനിക്ക് ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റബിൾ ആയില്ല. പ്രത്യേകിച്ച് നായകൻ ലാസ്റ്റ് സീനിൽ ഒരു ഫൈറ്റ് ഉണ്ട്. അപ്പൊ ആ ഫൈറ്റിന് തൊട്ടു മുമ്പ് അദ്ദേഹവും വില്ലനും കൂടെ കാണുന്ന ഒരു സീനുണ്ട്. അത് കാണുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ ആയിരിക്കും ലാസ്റ്റ് ഫൈറ്റ് എന്നാണ് വിചാരിച്ചു. പക്ഷെ അതല്ല, അത് കഴിഞ്ഞൊരു ഹീറോയിക് ഫൈറ്റിന് വേണ്ടി പിന്നൊരു സീനും കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അത് കാരണം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതൊക്കെ ആസ് എ ഇന്റലിജന്റ് ക്യാരക്ടർ ആ വ്യക്തിക്ക് അത് അവോയ്ഡ് ചെയ്യായിരുന്നു. നേരത്തെ തന്നെ ആ ഒരു വില്ലനെ കണ്ടു അദ്ദേഹത്തിനായിട്ട് ആ ഒരു ഫൈറ്റിൽ അദ്ദേഹത്തെ തന്നെ കൊല്ലുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ ആ ലാസ്റ്റിലത്തെ ആ ഒരു ലോജിക്കില്ലായ്മ ഒഴിവാക്കാമായിരുന്നു. പക്ഷേ ആ ലാസ്റ്റിലത്തെ ഫൈറ്റ് ഭയങ്കര അടിപൊളിയാണ്. അപ്പം അത് സൂപ്പർ ആയതുകൊണ്ട് നമുക്ക് അതിനെ കുറ്റവും പറയാൻ പറ്റത്തില്ല. അതില്ലായിരുന്നെങ്കിൽ ആ സിനിമയുടെ ഒരു ഭംഗി പോയേനെ. പക്ഷേ എങ്കിലും അത് ഇത്രയും നല്ല രീതിയിൽ എഴുതി വശമാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അങ്ങനത്തെ രണ്ട് മൂന്ന് നിറ്റ്പിക്കേ ഉള്ളൂ. ഓവറോൾ സിനിമ എനിക്ക് നല്ലോണം എൻജോയ് ചെയ്തു. ഒരു കർണാടകയിലെ ഒരു സാധാരണ സിനിമയായി പോകേണ്ട സിനിമയെ അതിനകത്ത് മിത്തിക്കൽ എലമെൻറ്റ്സ് ആഡ് ചെയ്ത് അതിനൊരു കിഡിലൻ പ്രൊലോഗും എപ്പിലോഗും തുടക്കവും അവസാനവും നൽകി ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്തിട്ടുണ്ട് ഋഷഭ് ഷെട്ടി. അദ്ദേഹം നല്ലൊരു ജോലി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി സെക്കൻഡ് പാർട്ട് വരുന്നൊന്നും എനിക്ക് ഞാൻ കേട്ടു, അതെനിക്ക് എങ്ങനെയായിരിക്കും എന്നെനിക്കറിയില്ല. കാരണം ഇതൊന്ന് വളരെ നല്ല രീതിയിൽ അവർ എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നല്ല സിനിമയാണ്, ഞാൻ സജസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ആ ഒരു ഇന്ത്യൻ സ്റ്റൈലിലുള്ള മിസ്റ്റിക്കൽ കഥകളൊക്കെ കാണിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, കാണാൻ താല്പര്യമുണ്ടെങ്കിൽ. അല്ലാതെ ഞാനത് ഹൈലി റെക്കമെൻഡ് ചെയ്യാൻ സാധ്യത കുറവാണ്. എല്ലാവർക്കും ഉള്ള സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല. ചില ആളുകൾക്ക് ഇത് എൻജോയ് ചെയ്യത്തില്ല. എങ്കിലും ട്രൈ ചെയ്ത് നോക്കുക എന്ന് ഞാൻ തീർച്ചയായിട്ടും പറയാം. എന്തായാലും റിവ്യൂ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.